പിന്നെ ഈ ബ്ലേഡ് കഴിച്ചേക്കാം ഞാൻ. എന്തായാലും കഴിച്ചില്ല. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വെള്ളം കുടിച്ചിറക്കോ ഇനി. ഇത് അങ്ങ് പോട്ടെ. ആ ഇപ്പൊ കുഴപ്പമില്ല. എന്നിട്ട് ഇനിയിപ്പോ ഒരേ തുറന്ന് കഴിക്കാം. അയ്യോ വേണ്ട കേട്ടോ. എത്ര നമ്പർ കഴിക്കും ചേട്ടൻ? വേണ്ട കഴിക്കാം. അത്ര നോക്കട്ടെ. നല്ല സാധനം നോക്കണം. ആ വേണ്ട എനിക്ക്. ടെസ്റ്റ് ചെയ്ത് നോക്കി. തൊണ്ട തങ്ങി പോകാതിരിക്കാൻ ഈ ബ്ലേഡ് തിന്നാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇത് വേറെ കാര്യം, നമ്മൾ ഓരോന്നോരോന്ന് തിന്നു കഴിഞ്ഞാലേ നിങ്ങൾക്ക് സമയം പോകും, എനിക്ക് സമയം പോകും. പിന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ്. അയ്യോ അങ്ങനെ വേണ്ട. അല്ല അല്ലെങ്കിൽ നമുക്ക് സമയം പോകില്ല. അത് പറഞ്ഞ എന്റെ ദൈവമേ എന്താണ് ഏട്ടാ? തുപ്പി വരുമോ? ഊല് കെട്ടിട്ടതാ. ഇനിയുണ്ടോ? ആ ഒരെണ്ണം കെട്ടുപണം കിടപ്പുണ്ടായിരുന്നു. കെട്ട് ശീലമ്മ ഞെട്ടിയ മാതിരിക്കായത് ഞാന്. പക്ഷെ വേറൊരു കാര്യമാണ്, നമ്മളെല്ലാരോടും പറയുന്നൊരു കാര്യം ചെയ്ത് ഒരുപാട് നാളത്തെ പ്രാക്ടീസിന് ശേഷം ഞാൻ ചെയ്യുന്ന, പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്, ഒരു കാരണവശാലും കുട്ടികളും മുതിർന്നവരും ഇത് അനുകരിക്കരുത്. ഭയങ്കര ഡേഞ്ചർ ആണ്. ഒറിജിനൽ ബ്ലേഡ് ആണ്, ഒരുപാട് നാളത്തെ പ്രാക്ടീസിന് ശേഷം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒന്ന് പറഞ്ഞേക്ക് ആരോടും. എഴുതി കാണിച്ചേക്കണം കേട്ടോ. അപ്പൊ ചേട്ടന്റെ പേര് പറഞ്ഞില്ല. ചേട്ടന്റെ പേര് ചേട്ടൻ തന്നെ. എന്റെ പേര് ദീപുരാജ് ആലപ്പുഴ. ദീപുരാജ് ആലപ്പുഴ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അതെ അതെ. ഒരു മജീഷ്യൻ മാത്രമല്ല, പിന്നെ ഉണ്ട് കൊറേ കയ്യില് കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ ഞാൻ മാജിക്കും മിമിക്രിയും മെന്റലിസവും എല്ലാം കൂടെ ചേർത്തിട്ട്, മിമിക്രിയുടെ മീം മാജിക്കിന്റെ മായും ചേർത്തിട്ട് മിമാ ഷോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് ഈ ഷോ മിമാ ഷോ എന്ന പേരിൽ ഞാൻ മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത്. അതിന്റെ ഉപജ്ഞാതാവ് ഞാനാണ്. അപ്പോ അത് ഉപജ്ഞാതാവ് ആര്? ദീപുരാജ് ആലപ്പുഴ. അതെ, അടുത്ത പി എസ് സിക്ക് വരും ചിലപ്പോ. അപ്പൊ അത് നമ്മള് ഇപ്പൊ ഒരു ഒന്നര മണിക്കൂർ വൺ മാൻ ഷോ ആയിട്ട് ചെയ്യുന്നു. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, മ്യൂസിക്കുകളിൽ നിന്ന് എല്ലാം അവസാനത്തെ പോസ്റ്റോട്ടിക്കൽ വരെ ഞാൻ തന്നെ. മറ്റേ ബാലേന്ദ്രനെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഞാൻ ചെയ്യുന്നു. ഒന്നര മണിക്കൂർ വൺ മാൻ ഷോ. മിമാ ഷോയുടെ ആ മാ എന്ന് പറയുന്നതിന്റെ മാജിക് കാണിച്ചു തന്നു. ഇനി മീഡ മിമിക്രി. ആ മിമാഷയുടെ മാജിക്കുണ്ട്. ഇനി മിമിക്രി. എന്നോടാ ചെല്ല, പല നടികളാണ് പത്രിക, രഞ്ജിനി പത്രിക, കമല പത്രിക, ആണ് എന്ത മാതിരി ഒരു നടികളെ പാത്തതില്ലടാ ചെല്ല. ഐ ലവ് യു, ഐ ലവ് യു ഡാ. അത് നമ്മളിപ്പോ നമ്മളിങ്ങനെ ഇപ്പൊ പ്രകാശരാജാന്ന് മനസ്സിലായി. പ്രകാശരാജ് തന്നെ ചിലപ്പോ നമ്മള് ഇപ്പം വേറെ ഇതിലേക്ക് നമ്മള് കൊച്ചിനെ അനീഫിക്കാണെങ്കിൽ അല്ല സേതുക്കാരൻ ഷാപ്പിക്കാൻ കലോടിക്ക കാസ കുത്തി പടുത്തട ചെട്ട പള്ളിക്കാർ പോകത്ര അച്ഛനകൾ കയറാണ്ടോ. നമുക്ക് ഹനീഫിക്കടെ വീഡിയോ ചേട്ടനെ വെച്ച് ചെയ്താലാ മെമ്മറി വീഡിയോ. അടിപൊളിട്ടാ. ഇനി വേറെ വേറെ ആരാ? ഇനിയിപ്പോ നമ്മുടെ മറ്റേ ഈ നമ്മുടെ ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ശരിക്കും പറഞ്ഞ ഈ താരങ്ങളെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുന്നേക്കാ ഒരു ഉപരി അവരുടെയൊക്കെ വീട്ടില് കുറെ പട്ടികള് പൂച്ചകള് ഇതൊക്കെ വളർത്താറുണ്ടല്ലോ. കുറെ നാൾ കഴിയുമ്പോൾ അവര് ഇവരെ ഇമിറ്റേറ്റ് ചെയ്തു തുടങ്ങും. ഇതേപോലെ നമ്മുടെ പഴയ എന്നൻപിള്ളയില്ലേ, എന്നൻപിള്ള സാറിന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു കണ്ടം പൂച്ച ഉണ്ടായിരുന്നു. ഈ കണ്ടം പൂച്ച അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. ഇതേപോലെ തന്നെ ഇന്ദ്രൻസിന്റെ വീട്ടില്, ഇന്ദ്രൻസിന്റെ വീട്ടിലുണ്ടായിരുന്ന പൂവൻ കോഴിയാ. അപ്പം ഇന്ദ്രൻസ് ഇന്ദ്രൻസ് അല്ല, ഇന്ദ്രൻസിന്റെ വീട്ടിലെ പൂവൻ കോഴി.
അദ്ദേഹത്തെ വീട്ടിലെ പോവും കൂടി. അതേപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ വീട്ടില് ഉമ്മൻചാണ്ടി സാറിന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന മുട്ടനാടാ. അദ്ദേഹം ആ ഉമ്മൻചാണ്ടി സാറിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലെ മുട്ടനാടാ. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് വരുന്ന ഒരാളുണ്ട് അറിയാം, അത് നമ്മുടെ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി. അദ്ദേഹം അല്ല, അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നത് ഒരു അൽസേഷ്യൻ നായയാണ്. ആ പട്ടി എങ്ങനെയാണ് അദ്ദേഹത്തെ ഇമിറ്റ് ചെയ്തത്? ഒരു കാരണവശാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലെ പട്ടി. കണ്ടുപിടുത്തല്ല ഇത്, നമ്മുടെ മരിച്ചു അഭിയിക്കല്ലേ. ശരിക്കും പറഞ്ഞാൽ മിമിക്രിയിൽ എന്റെ ഗുരുനാഥൻ അഭിയിക്ക, അഭിയിക്കയുടെ അഭിയൻ അമേരിക്ക എന്ന് പറയുന്ന കാസറ്റ് കേട്ടിട്ടാണ് ഞാൻ മിമിക്രി അറി. ഇൻബോൺ ആയിട്ട് നമുക്ക് ഉണ്ടാവും, ആറാം ക്ലാസ് തൊട്ട് തുടങ്ങിയതാ, അപ്പൊ ഉണ്ടാവും പഴയ മിമിക്രി ഒക്കെ തന്നെ ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. അപ്പം ഒരു വേദിയിലല്ലല്ലോ, പല വേദിയിലല്ലേ, അപ്പൊ അതൊരു ആവർത്തനം ഉണ്ടാവില്ല. അപ്പൊ അഭിയിക്കയുടെ അഭിയൻ അമേരിക്ക എന്ന് പറയുന്ന കാസറ്റില്ലേ, അദ്ദേഹം ഒരുപാട് പട്ടികളെ, മോഹൻലാലിന്റെ വീട്ടിലെ പട്ടി, ഇങ്ങനെ ഇങ്ങനെ മമ്മൂട്ടിയുടെ പട്ടി, ബൗ 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 ആ ബൗ, ഇതൊക്കെ അഭിയ ചെയ്താ. അപ്പൊ അത് ഞാനെന്ന് നമ്മുടേതായ രീതിയിൽ പാകപ്പെടുത്തി എടുത്തു എന്ന് മാത്രമല്ല, സന്തോഷം. അപ്പൊ മിമയുടെ അത് രണ്ടും കണ്ടില്ല, ഇനി എക്സ്ട്രാ ഞാൻ ഒരു ബൂസ്റ്റ് ചെയ്യാൻ സാധനം. കാര്യം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണത് മെന്റലിസം. അതറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 80% 50% ഒക്കെ സാധ്യതയുള്ളൂ. ഒരാളുടെ മൈൻഡ് റീഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോ എൽസയുടെ മൈൻഡ് ഒന്ന് റീഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇഷ്ടമാണ്. അപ്പോ എന്തായാലും ക്യാമറ കൈകാര്യം ചെയ്യുന്ന ഹസ്ബൻഡാണ്, അതുകൊണ്ട് ഞാൻ പഴയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അറിയാം, അപ്പൊ പിന്നെ കുഴപ്പമില്ല, തല്ലുകൊള്ളില്ല. ഞാൻ അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം, നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് എന്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കാം. എന്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കിയിട്ട് ജസ്റ്റ് എൽസയുടെ മൈൻഡ് എന്റെ മൈൻഡിലേക്ക് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാം. നോക്കാം, ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത്, ഓക്കെ, വളരെ കൂളായിട്ട് ഒന്ന് ജസ്റ്റ് ബ്രീത്ത് എടുത്ത്, കൂളായിട്ടിരുന്നു, മൈൻഡ് കൂളായിട്ട് വെച്ചിട്ട് നമുക്ക് നോക്കാം. എൽസ, ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് പഴയ കാലങ്ങളിലേക്ക് പോവാം. ജസ്റ്റ് ഒന്ന് പഴയ കാലങ്ങളിലേക്ക്, കുഞ്ഞുനാളിലുള്ള കാലങ്ങളിലേക്ക് പോവാം. ഓക്കെ, കുഞ്ഞുനാളിലേക്കുള്ള കാലങ്ങളിലേക്ക് പോവാം. നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ കളിച്ചു വളർന്ന ഒരു ബാല്യകാല സുഹൃത്തുണ്ടാവുമല്ലോ, നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു ബാല്യകാല സുഹൃത്ത്. ആ ബാല്യകാല സുഹൃത്തിൻ്റെ ആ മാത്രം ഒന്ന് മനസ്സിലേക്ക് ഉണ്ടോ? ഇപ്പോഴൊന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആ ബാല്യകാല സുഹൃത്തിനെ മാത്രം ഒന്ന് മനസ്സിലേക്ക് ഉണ്ടോ? അതിന് മാത്രം, വേറെ ഒന്നും ചിന്തിക്കണ്ട, ആ ബാല്യകാല സുഹൃത്തിനെ മാത്രം മനസ്സിലേക്ക്. ഓക്കെ, ഒന്ന് എത്ര അക്ഷരങ്ങളുണ്ടാവും എന്ന് പറയാമോ? ആ ഒരു ബാല്യകാല സുഹൃത്തിൻ്റെ അന്നയും എഴുതുമ്പോഴത്തേക്ക് നാലക്ഷരമാണ് അല്ലേ? നാലക്ഷരം. ഓക്കെ, നാലക്ഷരമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇംഗ്ലീഷിലാണ് നമ്മൾ നാലക്ഷരം ഇംഗ്ലീഷിൽ എഴുതുമ്പോഴത്തേക്ക്. ഓക്കെ, 1 2 3 4 5 ഇല്ല, നാലക്ഷരമേ ഉള്ളൂ അല്ലേ? നല്ല കറക്റ്റാണ്, നാലക്ഷരമാണ്. ഒരു പെൺകുട്ടിയാണ് അല്ലേ? പെൺകുട്ടിയാണ്. ഓക്കെ, വളരെ ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻ ആയിരുന്നു. ഓക്കെ, നല്ലൊരു റിലേഷൻ, ചെറുപ്പത്തിൽ നല്ല റിലേഷനാണ്. യെസ്, നാലക്ഷരമുള്ള ഫിജ എന്ന് പറയുന്ന പെൺകുട്ടി. അറിയോ, ചില ഇത് കാണുന്നവർ ഓർക്കുവേ, നേരത്തെ എൽസ വന്നിട്ട് എന്റെ അതായത് എന്റെ അവള് ശരിക്കും പറഞ്ഞാലേ എനിക്ക് ഒരു നാല്, ആ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് ഒന്നാം ക്ലാസ് ചെറുപ്പത്തിൽ തുടങ്ങി ഞാൻ കാണുന്നതാണ് തറവാടിന്റെ അടുത്താണ് ഫിജ. ഫിജ ചാനലൊക്കെ കാണാറുണ്ടോ? എനിക്കറിയാം, എത്രയോ വർഷങ്ങളായിട്ട് എനിക്കിപ്പം ഒരു ഇതുമില്ല. അവരുടെ ബന്ധുക്കളൊക്കെ നമ്മുടെ അടുത്തൊക്കെ തന്നെ ഉണ്ടായിരിക്കും. ഐ മിസ് യു. ചിലപ്പോ ഫിജ എവിടെ ഉണ്ടെങ്കിലും ചിലപ്പോ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും. അതെ അതെ.
കാരണം എനിക്ക് ഏറ്റവും മനസ്സിൽ നിൽക്കുന്നത് അവള് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് അമ്മ വീട്ടിൽ നിന്നാണ് അവള് കുറച്ചാളെ പഠിച്ചത്. അപ്പൊ അവള് തിരിച്ച് കുമ്പളങ്ങിലേക്ക് പോയപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പേഴ്സണലി. അല്ല അതെയല്ലോ, നമ്മള് ഈ ബാല്യകാല സുഹൃത്തുക്കളെ എപ്പോഴും നമുക്കൊരു നൊസ്റ്റാൾജിയ, ഭയങ്കര ഒരു ഇത് തന്നെ ബാല്യകാല സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. ആൾക്കാർ നമ്മള് അത് അങ്ങനെ ഒരു വളർച്ചയായിരുന്നല്ലോ പഴയ കാലം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല ബാല്യകാലത്തിലെ സുഹൃത്തുക്കൾ മാത്രമല്ല ബാല്യകാലത്തിലെ കുറെ ഓർമ്മകൾ എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. ഹലോ, ഇനി ഒരു വ്യത്യസ്തമായ ഒരു സാധനമാണ് ഇത്. നമ്മളൊരു മെന്റലിസമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്, എന്നാൽ ഇതിന്റെ അകത്ത് മിമാഷോയുടെ എല്ലാ സാധനവും വരുന്നൊരു സാധനം. അതായത് ഇപ്പൊ ഇതില് ഒരു കുറെ സെലിബ്രിറ്റികളുടെ പേര് ഞാൻ ഇതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഇതാരാ? മോഹൻലാൽ, മമ്മൂട്ടി, പെട്ടെന്ന് വായിച്ചു, ലാൽ ജോസ്, റിമി ടോമി, ജി വേണുഗോപാൽ, ബിജു മേനോൻ, സുരേഷ് ഗോപി, ടൊവിനോ, ഫാസിൽ, ലിജോ ജോസ്, ഐ വി ശശി, സൂര്യ, ത്രിഷ, കീർത്തി, സുരേഷ്, തമന്ന, ദീപു രാജ്. എല്ലാ സെലിബ്രിറ്റികളുടെ പേരാ? എല്ലാ സെലിബ്രിറ്റികളും പേരുണ്ടാവും ഉണ്ടാവും അല്ലേ. ഒരു കാര്യം ചെയ്യോ, ഞാൻ ഈ മൈക്ക് പിടിക്കട്ടെ. ഇതിങ്ങനെ അതിൽ നിന്നേ ഒരു ഒറ്റ തവണ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാവുള്ളൂ. ആ ഓപ്പൺ ചെയ്തിട്ട് ഒരു സെലിബ്രിറ്റിയെ കാണുമല്ലോ, ആ സെലിബ്രിറ്റിയെ മാത്രം ഒന്ന് മനസ്സിൽ വിചാരിച്ചേ. ഒന്ന് ഒറ്റ പ്രശ്നം മനസ്സിൽ വിചാരിച്ച വിട്ടാ റെഡി. അപ്പൊ ഞാൻ ഈ ബുക്ക് ഇങ്ങോട്ട് മാറ്റുന്നു. ഇനി ഒരു കാര്യം ചെയ്യ്, ആ കയ്യും തന്നെ. നൂറിൽ പരം സെലിബ്രിറ്റികളില്ലേ? ഉറപ്പാണേ? അപ്പൊ അതിന്റെ അകത്തുനിന്ന് ഒരാളെ മാത്രമല്ലേ എൽസ സെലക്ട് ചെയ്തിട്ടുള്ളൂ, അതെനിക്ക് അറിയില്ലല്ലോ ആരാണെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് മൈൻഡ് റീഡ് ചെയ്ത് നോക്കട്ടെ. ഒന്ന് നേരത്തെ പോലെ ജസ്റ്റ് ഒന്ന് അതേപോലെ ബ്രീതം ഡൗൺ, ബ്രീതം ഡൗൺ, ജസ്റ്റ് ഒന്ന് എന്റെ മൈൻഡിലേക്ക് എൽസയുടെ മൈൻഡ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. അത് ഏതെങ്കിലും നടനാണെങ്കിൽ ഞാൻ ആ നടന്റെ ശബ്ദം ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. ഏതെങ്കിലും ഗായകനോ ഗായികയാണെങ്കിൽ അവർ പറഞ്ഞ അവര് പാടിയ ഏതെങ്കിലും നല്ലൊരു പാട്ട് പാടാം. പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയാ ആക്ട്രസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ പേര് പറയാൻ കാര്യം, അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ജസ്റ്റ് ഒന്ന് ആ സെലിബ്രിറ്റിയെ മാത്രം ഒന്ന് മനസ്സിൽ കൊണ്ടുപോവാ, മനസ്സിൽ കൊണ്ടുപോവാ ആ സെലിബ്രിറ്റിയെ മാത്രം. ഓക്കെ, ആള് ഭയങ്കര യെസ് ഭയങ്കര പോപ്പുലർ ആണ് ആള്. ഏകദേശം ഭയങ്കര ഒരു വർഷങ്ങളായിട്ട് വളരെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരാളാണ്, ഒരു വ്യത്യസ്തനായ ഒരാളാണ്. നില്ലേ 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 നീലന്റെ നീലക്കുയിലേ. പലരും ഇങ്ങനെ ഈ മെന്റലിസ്റ്റുകളൊക്കെ വന്നിട്ട് അല്ല അവരോടുള്ള ഇന്റർവ്യൂ കാണുമ്പോ അവരെന്തായാലും ഇങ്ങനെ ചെയ്യുമല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ കാണാനേ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കാം എങ്ങനെയെന്ന്. ഒരു മെന്റലിസ്റ്റും ചിലപ്പോ ഇതേപോലെ ആരും ഇമിറ്റേറ്റ് ചെയ്ത് കാണുന്നില്ല. അവര് മെന്റലിസ്റ്റ് മാത്രമായിരിക്കും. ഇതെന്ന് പറയുമ്പോ എല്ലാം കുറെ കാര്യങ്ങളുണ്ട്, അഭിനയമുണ്ട്, പാട്ടെഴുത്തുണ്ട് അല്ലേ, എല്ലാം ഉണ്ട്. പാട്ടെഴുത്തുണ്ട്, ഞാൻ ഒരു പിന്നെ എന്താ പറയാ ഒരു പരസ്യ ഇത്ര സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് വർക്ക് ചെയ്യുന്നത് കല്ലിയത്ത് TMT അല്ലേ. അത് ഞാൻ പ്രത്യേകം പറഞ്ഞ കാര്യം, നമ്മുടെ കല്ലിയത്ത് ഗ്രൂപ്പിലെ കല്ലിയത്ത് TMTയുടെ റീജിയൽ സെയിൽസ് മാനേജറായിട്ട് പോകുന്നു. അദ്ദേഹം അതാണ് അവരുടെ സപ്പോർട്ടാണ് എനിക്കിപ്പം ഏറ്റവും കൂടുതൽ കാര്യം. ഇപ്പം എനിക്ക് എവിടെയെങ്കിലും പ്രോഗ്രാമിന് പോകണമെങ്കിൽ തന്നെയും എന്നെ ഒരുപാട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോൺട്രാക്ടേഴ്സ് മീറ്റൊക്കെ വരത്തില്ലേ, അപ്പം ഞാനിത് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പം അത് നമുക്ക് അവർക്കൊരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടാവുമല്ലോ. അതൊക്കെ എനിക്കും അതൊരു ഇതാണ് കാര്യം, ഒരു ഫെമിലിയർ ആകാൻ പറ്റുന്നുണ്ട്, അവരുടെ ഫേസ് ഫെമിലിയർ ആകും. അതൊക്കെ നമ്മുടെ സെയിൽസിനെ നല്ലപോലെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ലപോലെ ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ചേട്ടൻ കണ്ടപ്പോൾ പറയണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്, അതായത് നമ്മുടെ പുലിമുരുകളിൽ ലാലയുടെ അച്ഛനായിട്ട് അഭിനയിച്ചൊരു നടനല്ലേ, ആ ചേട്ടന്റെ ഒരു സാമ്യമുണ്ട് ചേട്ടന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു. ഷാജി കൈലാസിന്റെ ഒരു ഫിഗർ ഉണ്ടെന്ന്, അത് മാത്രല്ല എനിക്ക് തോന്നുന്നു ആ ഒരു ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ രൂപസാദൃശ്യം എന്ന് പറയുന്നേക്കാളും എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ചേട്ടനായിട്ട് എന്നുള്ള രീതി ഉണ്ടല്ലോ, അതേപോലെ നമുക്ക് സിനിമയിൽ ആകണമെന്ന് വലിയ ആഗ്രഹമാണ്. സിനിമ നമ്മുടെ ഏതൊരു കലാകാരന്റെയും അവസാനം എത്തി നിൽക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്ന സിനിമയാണല്ലോ.
ഇവ സഹായിച്ചിട്ട് വന്നിട്ടുണ്ട്, സംഭവങ്ങൾ വരുന്നുണ്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കള് സിനിമയിലുണ്ട്, അവരൊക്കെ മനസ്സ് വെക്കണം നമ്മളെന്ന്. പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മളെ കാര്യം, നമ്മൾ എന്റെ ശരീരത്തിനും നമ്മുടെ ആ ശരീര ഭാഷയ്ക്കും അനുസരിച്ചിട്ടുള്ള ഒരു വേഷം വരണ്ടേ? അങ്ങനെയുള്ള വേഷമൊക്കെ ഉണ്ട്, കഴിവുണ്ട് കേട്ടോ. സംഭവിച്ചോട്ടോ അല്ലെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് ചേട്ടാ, അടിപൊളി ചേട്ടാ. തീർച്ചയായിട്ടും ഇത് അമ്മ, അമ്മയുടെ പേര് പ്രേമ, ഇത് മോളെ മിത്ര, ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, ഇനിയിപ്പോ ബി സി എക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. വൈഫാണ്, നിതയെന്നാണ് പേര്, ടീച്ചറാണ്. ടീച്ചറാണ്, പിന്നെ വൈഫിന് എന്തോ നടിയായിരുന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. അതങ്ങനല്ല, കാരണം അത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പില്ല. അപ്പൊ ഷോർട്ട് ഫിലിം ചെയ്തു നമ്മൾ, പിന്നെ അപ്പച്ചനായിരുന്നു അതിന്റെ അകത്ത്, ഞങ്ങൾ അച്ഛനായിട്ട്. അപ്പം ഇതിൽ വരേണ്ട ഒരാളുണ്ടായിരുന്നു, എൻ്റെ ഒരു കൂട്ടുകാരി തന്നെയാണ് നടിയായിട്ട് വരേണ്ടത്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ചെറിയ അസൗകര്യം വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവളോട് ചോദിച്ചു, നിനക്ക് ചെയ്യാമോന്ന് ചോദിച്ചു. അപ്പോൾ ശരി, വഴക്ക് പറയത്തില്ലെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനല്ല ഡയറക്ടർ, കെ ജെ ജോസ് എന്ന് പറയുന്നൊരു ചേട്ടനാണ്, ബൈജു സുഗന്ധി എന്ന് പറയുന്ന ഒരാളാണ്, ആര്യാട് ക്രിയേഷൻസിന് വേണ്ടിയിട്ട് തീക്കനല്ല എന്നായിരുന്നു അതിന് പേര്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ അച്ഛനെ നോക്കുന്ന ആ ഒരു ഇതൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു തീമായിരുന്നു, വളരെ ശ്രദ്ധയാകർഷിച്ച ഒരു ഫിലിമായിരുന്നു. മികച്ച ചിത്രം എന്നുള്ളത് കിട്ടുകയും ചെയ്തു നമുക്ക് ഒരു ഭരതൻ സ്മാരക പുരസ്കാരം. അപ്പൊ അതില് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് കൊണ്ടാവാം പുള്ളിക്കാരുടെ പിന്നെ എൻ്റെ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്വഭാവത്തിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അത് ഒരു എന്താ പറയാ, അപ്പൊ അതിന് സ്പെഷ്യൽ ജൂറി പുരസ്കാരം, മികച്ച നടിക്കുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം. പിന്നെ ഞങ്ങൾ കുറച്ച് മറ്റേ നമ്മൾ തട്ടിമുട്ടിക്കില്ലേ, അതിന്റെ റീക്രിയേഷൻ ചെയ്യാറുണ്ട്, സെയിം അവരുടെ വോയിസ് തന്നെ. പിന്നെ ഞങ്ങൾ രണ്ടിനും കൂടെ അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലെ, ഈ അധ്യാപിക ആകുമ്പോഴത്തേക്ക് എന്തായാലും കുറച്ച് അങ്ങനെ പാടും. മോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മോള് നല്ല പോലെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ നമ്മള് കോവിഡ് സമയത്തൊക്കെ ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ സൗദിയിൽ ഇരുന്ന് കുറച്ച് പോർഷൻ ഇട്ട് വന്നു, എൻ്റെ കൂട്ടുകാരി അവളുടെ വീട്ടിൽ ഇരുന്ന് ചെയ്തു. കോവിഡ് അല്ലേ, പല സ്ഥലത്തിരുന്ന് സോറി പല സ്ഥലത്തിരുന്നല്ലേ ഞാൻ വരും. അപ്പൊ ഞാനിവിടെ ചെയ്തു, ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്തു. മൊബൈലാണ് എഡിറ്റ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്തു. പിന്നെ നല്ലപോലെ വരയ്ക്കും. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഇനി അച്ഛൻ മിണ്ടണ്ട, അച്ഛൻ കുറെ ആയി മിണ്ടുന്നു. ഈ അച്ഛൻ മെന്റലിസ്റ്റ് ഒക്കെ ആണല്ലോ, ഇതുപോലെ നമ്മളെ ഇരുത്തി നമ്മളെ ചെയ്തൊക്കെ നോക്കാറുണ്ടോ? മെന്റലിസം ഇരുന്ന് കൊടുക്കാനോ? അച്ഛൻ എന്താ, അച്ഛനെ നല്ല വിളിക്കുക, അച്ഛൻ എന്നാ വിളിക്കാം? എപ്പോഴും ഇരുന്ന് കൊടുക്കും, എപ്പോഴും ഇരുന്ന് കൊടുക്കും. ഞാൻ ഓർത്ത് വേണ്ട അച്ഛൻ എന്നെ കണ്ടുപിടിക്കണ്ട, പരീക്ഷിക്കാറുണ്ടോ? അല്ല, ഞാന് ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് കാണിക്കുന്നത് ഇവരുടെ മുമ്പില്ല, ഇവരുടെ മുമ്പിൽ ചെയ്ത് കാണിക്കും. പ്രത്യേകിച്ച് മോക്ക് ചിലപ്പോ ഇതിന്റെ കാര്യങ്ങളൊക്കെ പിടികിട്ടാൻ സാധ്യത. ആദ്യം അമ്മ ഇതെങ്ങനെ ഉണ്ട്, അപ്പൊ അമ്മ അത്ഭുതപ്പെട്ടാൽ അത് ഓക്കെ, സക്സസ് ആണ്. പിന്നെ ഞാൻ പിന്നെ ഇവളിലും പരിശോധിച്ചു നോക്കാം. ഇവർ രണ്ടുപേരും ഇത് കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതാണ് നമ്മൾ വേദിയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും പെട്ടെന്ന് പോയി കളയരുത് കേട്ടോ. ദീപു ചേട്ടന് ഒരു ആശംസയോ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് വിഷസൊക്കെ ഒരു കമൻറ്റായിട്ട് ചെയ്യണം. അത് ചേട്ടനൊരു സന്തോഷമാവും, വീഡിയോ ചെയ്ത് നമുക്കൊരു സന്തോഷമാവും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സി വിത്ത് എലിസ എന്നുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തട്ടെ, അപ്പോൾ അതിനുവേണ്ടി നമ്മളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്താൽ, ഇതുപോലെ നമ്മൾ വ്യത്യസ്തതയുള്ള കലാകാരന്മാരായിട്ടൊക്കെ വരുമ്പോൾ വീഡിയോസൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്കത് എളുപ്പത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ദീപു ചേട്ടന് ഇഷ്ടമായില്ലേ വീഡിയോ? ഇഷ്ടമായെങ്കിൽ എന്തായാലും അതിൻ്റെ ഒരു അല്ലെങ്കിൽ ഇതുപോലുള്ള കലാകാരന്മാരുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായോ എന്ന് അറിയിക്കാൻ മറക്കരുത്. ചേട്ടനൊരു വിഷസ് പറയാൻ മറക്കരുത്. ഇറ്റ്സ് മീ എലിസ സൈനിങ് ഓഫ്.